ദ റാവീസ് കടവ് റിസോർട്ട് കോഴിക്കോട് കോഴിക്കോട് സിറ്റിയുടെ തിരക്കൊന്നുമില്ലാതെ ചാലിയാർ പുഴയുടെ തീരത്തുള്ള ഒരു സുന്ദരൻ ഫൈവ് സ്റ്റാർ റിസോർട്ടാണ് കടവ് റിസോർട്ട് ഈ കടവ് റിസോർട്ടിൽ ഒരു നൈറ്റ് താമസിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്വപ്നത്തിലുണ്ട് ഒരു ഫൈവ് സ്റ്റാർ എക്സ്പീരിയൻസ് വേണം അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ താമസിക്കണം എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ സാധനമാണ് കേട്ടോ ഈ കടവ് റിസോർട്ട് കോഴിക്കോട് മാത്രമല്ല നമ്മൾ വയനാടൊക്കെ ടൂർ പോവുകയാണെങ്കിൽ ഒരു ലോങ് ജേണി ഒഴിവാക്കാനായിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റേ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ലൊക്കേഷനും കൂടിയാണ് ഈ കടവ് റിസോർട്ട് കോഴിക്കോട് കേരള സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള പത്ത് ഏക്കറിന് മുകളിൽ സ്ഥലത്ത് പരന്ന് കിടക്കുന്ന പല കാറ്റഗറിയിലായിട്ട് നൂറ്റി പതിനേഴ് റൂമുകളുള്ള ഈ സുന്ദര റിസോർട്ടിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ വൈകിട്ടൊരു നാല് മണിക്കാണ് അതിവിശാലമായ ഒരു ഫ്രണ്ട് ലോബി കോഴിക്കോടിൻ്റെ രീതി വിളിച്ചോതുന്ന ഒരു ശൈലി അപ്പോൾ അവിടെ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തിട്ടുള്ള സ്റ്റാൻഡേർഡ് റൂമാണ് ബേസ് കാറ്റഗറി റൂമാണ് അപ്പോൾ റൂം ഒന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് ഈ സ്റ്റാൻഡേർഡ് റൂം എന്ന് പറഞ്ഞാൽ സ്പേഷ്യസ് ആണ് നല്ല നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വ്യൂവോ ബാൽക്കണിയോ ഇല്ല മറ്റുള്ള റൂമുകൾക്കെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ വ്യൂ ഉണ്ടാവും അല്ലെങ്കിൽ ബാൽക്കണിയോട് കൂടിയിട്ടുള്ള വ്യൂ ഉണ്ടാവും ഞങ്ങളെടുത്ത ബേസ് കാറ്റഗറിയാണ് പക്ഷേ നമ്മുടെ ആവശ്യത്തിന് അധികമാണ് ഈ റൂം മാത്രമല്ല ഈ റൂം ഞങ്ങളെടുത്ത് രണ്ട് റൂമാണ് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള റൂമാണ് അതുപോലെ തന്നെ അതിൻ്റെ ബാത്റൂമാണെങ്കിലും സ്പേഷ്യസ് ആണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഹൈജീൻ ആണ് മോഡേൺ എക്വിപ്മെൻറ്റ്സ് എല്ലാം തന്നെ അതിൽ ഉണ്ട് തരും അങ്ങനെ റൂമിലൊന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ റിസോർട്ടൊന്ന് കാണാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെടുത്തി കളഞ്ഞു കേട്ടോ കാരണം ഇത്രയും റൂമുകളുള്ള ഇത്രയും ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലത്ത് അത്രയും കണ്ടോ നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ഗാർഡൻ അതും ഒരു കേരള സ്റ്റൈലിൽ എന്താ പറയുക സാധാരണ കുളങ്ങളും അതിലുള്ള എന്താ പറയുക പൂക്കളും തുളസിത്തറയും അരളിപ്പൂവും നല്ല ഒരു സൺസെറ്റും എല്ലാം കൊണ്ടും കൂടിയിട്ടുള്ള ഒരു ശരിക്കും ഒരു കേരള തനിമയുള്ള റിസോർട്ടെന്ന് നമുക്ക് തീർത്തും പറയാവുന്നതാണ് ഈ കോഴിക്കോട് കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാം വിശാലമായിട്ടുള്ള ഒരു ലോൺ ഏരിയയും എന്താ പറയുക പിന്നെ സ്വിമ്മിംഗ് പൂളും ഇതാ ഇതാണ് ഇവിടെ ഒരു കല്യാണം നടക്കേണ്ട കേട്ടോ അതായത് നമുക്കൊരു ഇരുന്നൂറ് പേരുടെ വരെ ഒരു ഫംഗ്ഷൻ നമുക്ക് ഈ ഓപ്പൺ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും ഇന്നിവിടെ ഒരു ഇരുന്നൂറ് പേരുടെ കല്യാണം ഉണ്ടത് അതിന് വേണ്ടിയിട്ട് ഇവിടെ അറേഞ്ച് ുണ്ട് അപ്പോൾ ഒരു കൺവെൻഷൻ സെന്റർ ഉണ്ട് വേറെ അത് കൂടാണ്ടാണ് ഈ പറയുന്ന ഓപ്പൺ ഏരിയയിൽ ഫംഗ്ഷൻ നടത്താനുള്ള ഫെസിലിറ്റി അപ്പോൾ അതും ഈ എന്താ പറയുക ഈ സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിൽ തന്നെയാണ് അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കിടെ നമ്മൾ നേരെ അങ്ങോട്ട് നടന്നു പോകുന്നത് എങ്ങടാണെന്ന് അറിയാമോ ഈ കടവ് റിസോർട്ടെന്ന് പറയുന്ന കോഴിക്കോട്ടെ റിസോർട്ടിൻ്റെ കടവിലേക്കാണ് നമ്മൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് ചാലിയാർ പുഴയ പുഴയുടെ തീരത്താണ് ഈ റിസോർട്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ ചാലിയാർ പുഴയുടെ തീരത്തേക്ക് നമ്മളിങ്ങനെ ഇറങ്ങുകയാണ് ആ കടവിലേക്ക് ഇങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് സുന്ദരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ നാടൻ പൂക്കളും നാടൻ ചെടികളും ഒക്കെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇതാണ് കടവെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വലിയൊരു കടവാണ് അപ്പോൾ അവർക്കൊരു ഹൗസ് ബോട്ട് ഉണ്ട് അത് കൂടാണ്ടൊരു ഷിക്കാരയുണ്ട് വൈകുന്നേരം ഒരു ഷിക്കാര സർവീസ് ഉണ്ട് ഏകദേശം മുന്നൂറ്റമ്പത് രൂപ ടാക്സ് ആണ് ഒരാൾക്ക് ചാർജ് ഒരു അരമണിക്കൂർ ഷിക്കാര ഡ്രൈവിന് പക്ഷേ ഞങ്ങളതിന് പോയില്ല ഞങ്ങൾ എത്തിയപ്പോൾ സമയം ശരിയായില്ല അതുകൊണ്ട് പക്ഷേ അവിടെ കുറച്ച് നേരം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച റൂമിലേക്ക് വന്നു വീണ്ടും ഈ സൺലൈറ്റിലുണ്ടല്ലോ സൺസെറ്റിലുള്ള സൺലൈറ്റിലൊരു പ്രത്യേക വ്യൂ ആയിരുന്നു ഇതിനുണ്ടായിരുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് ഈ കടവ് റിസോർട്ടിന് ഈ സമയത്ത് നമുക്കവിടെ കിട്ടിയത് ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു ആയുർവേദ മസാജ് സെൻ്റർ അതുപോലെ തന്നെ സൂനിയറൊക്കെ വിൽക്കണ ഒരു കട അതുപോലെ തന്നെ നല്ലൊരു ബാറ് ഇതെല്ലാം തന്നെ റിസപ്ഷൻ്റെ അടുത്തായിട്ട് ഈ കടവ് റിസോർട്ടിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈവനിങ്ങിൽ ഇവിടെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട് ഫ്രീ ആയിട്ട് പക്ഷേ ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസിന് പോകേണ്ടിയിരുന്നുകൊണ്ട് ആ ഡാൻസ് പെർഫോമൻസ് ഞങ്ങൾക്ക് കളയേണ്ടതായിട്ട് വന്നു അങ്ങനെ രാത്രി ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ രാവിലെ ഒരു ആറ് മണിക്ക് എണീറ്റിട്ട് നമ്മുടെ കടവ് റിസോർട്ടിൻ്റെ സുപ്രഭാതം കാണാനായിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് ഒരു മോർണിംഗ് വാക്കൊക്കെ ആയിരുന്നു ഉദ്ദേശം അപ്പോൾ നമ്മൾ നേരെ തിരിച്ചാൽ വീണ്ടും പഴയ ഗാർഡനിലേക്ക് എത്തി ലോണിൻ്റെ സൈഡിലേക്ക് എത്തി സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലേക്ക് എത്തി ഒരു പ്രത്യേകതരം വെളിച്ചമായിരുന്നു രാവിലെ ഇവിടെ എന്തോ ഒരു ഭംഗി ഒരു പ്രത്യേക ഭംഗി എന്താ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള കുറേ വീഡിയോസും ഫോട്ടോസും നമുക്ക് ആ സമയത്ത് കിട്ടുകയുണ്ടായി അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സൂര്യോദയം കിട്ടുമെന്നൊരു ന്യൂസ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാവിലെ ഇറങ്ങിയത് ആറ് മണിക്ക് ആറു മണിക്ക് വേറെ ആരും തന്നെ റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഭംഗിയുള്ള കുറേ വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഞങ്ങളത് വീണ്ടും ആ പഴയ കടവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് സൂര്യനെ കിട്ടിയിട്ടില്ല പക്ഷേ നല്ല വെളിച്ചം മുന്നിട്ടുണ്ട് ആയിട്ടില്ല അപ്പോൾ ഞങ്ങളവിടെ വീണ്ടും വീണ്ടും എല്ലാ ഭാഗവും കറങ്ങി നടന്ന് കാണുക അതായത് ഇന്നലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ള ആ ഓപ്പൺ ഏരിയ ഓപ്പൺ ഓഡിറ്റോറിയം നമുക്കവിടെ കാണാനായിട്ട് പറ്റും അതിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് ഒരു ഹെലിപ്പാഡ് ഉണ്ട് വർക്ക് ഇതെല്ലാം തന്നെ വരുന്നത് ഈ ചാലിയാർ പുഴയുടെ തീരത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് നല്ല ഭംഗിയുള്ള കുറേ വ്യൂസ് കുറേ വീഡിയോ ക്ലിപ്സ് ഞങ്ങൾക്ക് കിട്ടി ഇതാണ് പറഞ്ഞത് ഷിക്കാര ഇന്നലെ നമ്മൾ പറഞ്ഞല്ലേ ഒരു ഷിക്കാര അവിടെയുണ്ട് ഒരു ക്രൂയിസ് ഉണ്ടെന്നുള്ള ആ ഈ ഷിക്കാരയാണത് അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും എന്താ സൂര്യൻ അത് അങ്ങനെ അങ്ങ് കിഴക്ക് വശത്ത് അങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങി അല്ല അടിപൊളി ഒരു സൂര്യോദയം നമുക്ക് ചാലിയാർ പുഴയുടെ തീരത്തുള്ള ഈ കടവ് റിസോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടല്ലോ ഒരു സുന്ദരം സൂര്യോദയത്തിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നിന്നതിന് ഉണ്ടല്ലോ ഞങ്ങൾ പത്തൊക്കെ തിരിച്ച് വീണ്ടും ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ് കാരണം നമുക്കൊന്ന് കുളിക്കണം കുളിച്ച് ഫ്രഷ് ആവണം പക്ഷേ കയറാനങ്ങ് തോന്നണില്ല കണ്ടോ ഇതിനൊരു പ്രത്യേകതരം ലൈറ്റ് ഓരോ സമയത്തും ഓരോ ഭംഗിയാണ് ഈ റിസോർട്ടിന് കാരണം ഓരോ ലൈറ്റ് വരുമ്പോഴും ഇതിന് കിഴക്കുന്ന വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേകതരം ഭംഗിയാണ് ഈ കടവ് റിസോർട്ടിന് വരുന്നത് അപ്പോൾ എത്ര നേരം വേണമെങ്കിലും നമുക്കവിടെ നിൽക്കാം നമുക്ക് അടിക്കില്ല അങ്ങനെ ഞങ്ങൾ എത്ര നേരം അവിടെ നിന്നറിയില്ല തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോയി ആയി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയമായി അതുകൊണ്ട് നമ്മൾ നേരെ നമ്മൾ റെസ്റ്റോറന്റിലേക്ക് പോയി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറന്റ് അതുപോലെ തന്നെ വളരെ സ്വാദുള്ള പല വെറൈറ്റിയിലുള്ള ഫുഡുകളാണ് ഇവർ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ഒരു മണിക്കൂറിന് താഴെ സമയമെടുത്തു ഞങ്ങൾ ഈ ഇത്രയും ഐറ്റങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് ആക്കി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് കൂടെ ഒരുമിച്ചാൽ കഴിച്ചത് അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ ഈ കടവ് റിസോർട്ടിനോട് ബൈ ബൈ പറയാണ് നിങ്ങൾക്ക് ഈ കടവ് റിസോർട്ടിൽ വന്ന് താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കടവ് റിസോർട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറുകളിൽ വിളിക്കുക സെവൻ സീറോ ടു ഫൈവ് എയ്റ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൺ ഓർ സെവൻ സീറോ ടു ഫൈവ് നയൻ ട്രിപ്പിൾ വൺ ഡബിൾ നയൻ ഓക്കെ ഇനി ഞാൻ വിചാരിക്കുന്നു ഞങ്ങൾ ഈ കടവ് റിസോർട്ടിൻ്റെ വീഡിയോ ഞങ്ങളിവിടെ അനുഭവിച്ച കാര്യങ്ങളും ഞങ്ങളിവിടെ കണ്ട കാഴ്ചകളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് കമൻറ്റുകളായിട്ട് എഴുതുക അതുപോലെ മറ്റുള്ളവർക്ക് കാണാനായിട്ട് ഷെയർ ചെയ്യുക ഇനി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങളെന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം താങ്ക്